ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചില്ലി ഫോറസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ്. വ്യത്യസ്തമായൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ചിലർക്ക് തോന്നും ഞാനെന്താ ഈ സിനിമയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണോ പറയുന്നത്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വല്ലതും പോയി പഠിച്ചിട്ടാണോ ഇദ്ദേഹം സിനിമയെക്കുറിച്ച് പറയുന്നതെന്ന് തോന്നും. പക്ഷേ പഠിച്ചിട്ടൊന്നുമല്ല, ഞാനങ്ങ് പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു സാധാരണ പ്രേക്ഷകനാണ്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസത്തിനും പിന്നെ ജോലിക്കുമൊക്കെ ആയിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ കറങ്ങിയതുകൊണ്ട് അവിടെ നല്ല നല്ല തിയേറ്ററുകളിൽ, അതായത് 90കളിൽ നല്ല നല്ല തിയേറ്ററുകളിൽ നല്ല നല്ല സിനിമകൾ, അതായത് നമ്മുടെ ഹോളിവുഡ് സിനിമകൾ, നല്ല സംവിധായകരുടെ നല്ല നടന്മാരുടെ സിനിമകളൊക്കെ ഒരുപാട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നന്ദി പറയേണ്ടത് തിരുവനന്തപുരത്തെ ശ്രീ വിശാഖ് തിയേറ്ററും ന്യൂ തിയേറ്ററും അതേപോലെ എറണാകുളത്ത് ശ്രീധറും ലിറ്റിൽ ഷെനായും ഒക്കെയാണ്. അവിടെയൊക്കെ നല്ല ഇൻ്റർനാഷണൽ മൂവീസ് ഒരുപാട് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഇതുപോലുള്ള മൂവികൾ കാണുന്ന ഒരു വലിയൊരു സുഹൃത്ത് വലയമുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ ചെയ്യുന്നത്, അതേപോലെ ഫെസ്റ്റിവൽസ്, ഫിലിം ഫെസ്റ്റിവൽസൊക്കെ കാണാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. IFFK ഒക്കെ അതിലൂടെയൊക്കെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച്, സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലാതെ എങ്ങും പഠിച്ചിട്ടൊന്നുമല്ല. അപ്പം നമ്മളിന്ന് സംസാരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായ ഒരു സിനിമയാണ്. അതായത് 1972 റിലീസായ ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് ആ സിനിമയുടെ പേര് ഗോഡ് ഫാദർ എന്നാണ്. ഒരു ഹോളിവുഡ് സിനിമയാണ്, ഗോഡ് ഫാദർ എന്നാണ് ആ സിനിമയുടെ പേര്. അപ്പോൾ ആ സിനിമ അടിസ്ഥാനമായിട്ട്, ആ സിനിമ മരിയോ പുസോ എന്ന് പറയുന്ന ഒരു റൈറ്ററുടെ, അതായത് അമേരിക്കയിൽ ഹെൽസ് കിച്ചൻ എന്ന സ്ഥലത്ത് ജീവിച്ച് മരിച്ച മരിയോ പുസോ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് സെല്ലറായിട്ടുള്ള ഒരു നോവലിസ്റ്റിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ. അതായത് ഒരു ഗാങ്സ്റ്റർ, അതായത് ഒരു മാഫിയ കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സിനിമയാണിത്. അത് യഥാർത്ഥത്തിൽ ഈ സിനിമ ഒരു ട്രിലോജിയാണ്. ട്രിലോജി എന്ന് പറഞ്ഞാൽ 3 സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു മൂവീസാണിത്. അതായത് 3 നോവലുകളെ ബേസ് ചെയ്തിട്ടുള്ള മൂവിയാണിത്. അത് 1ാമത്തെ മൂവി അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സെല്ലറായ ഗോഡ് ഫാദർ എന്ന് പറയുന്ന നോവലിനെ ബേസ് ചെയ്തിട്ടാണ്. 2ാമത്തെ മൂവി അതിൻ്റെ സെക്കൻഡ് പാർട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. 3ാമത്തെ എന്ന് പറഞ്ഞത് സിസിലിയൻ എന്ന് പറയുന്ന ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ സിനിമ സംവിധാനം ചെയ്തത് എക്കാലത്തെയും ലോകത്തെ എക്കാലത്തെയും മഹാനായ സിനിമാ സംവിധായകനായ ഫ്രാൻസിസ് ഫോർഡ് കൊപ്പോളയാണ്. ഇതിനകത്ത് മെയിൻ ക്യാരക്ടർ, അതായത് ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ ഡോൺ വിറ്റോ കോർലിയോണെ അവതരിപ്പിച്ചിരിക്കുന്നത് എക്കാലത്തെയും വലിയ നടനായ മർലൻ ബ്രാൻഡോയാണ്. അപ്പം ഈ ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ ഈ സിനിമയുടെ കഥ നടക്കുന്നത് ന്യൂയോർക്കിലാണ്. അതായത് ഇറ്റലിയിൽ നിന്നും കുടിയേറിയ ഒരു കുടുംബത്തിൻ്റെ, മാഫിയ കുടുംബത്തിൻ്റെ കഥയാണ് പറയുന്നത്. അവരും മറ്റ് മാഫിയ കുടുംബങ്ങളും, ഇത് കോർലിയോൺ കുടുംബം, അതേപോലെ അൽനേരി, അതേപോലെ മറ്റ് ടാറ്റാംഗ്ലിയ എന്ന് പറയുന്ന മറ്റൊരു കുടുംബം, ഇവരൊക്കെ തമ്മിലുള്ള ഈ മാഫിയ കുടുംബങ്ങൾ തമ്മിലുള്ള, അതായത് ബിസിനസ്സിനും അതേപോലെ മറ്റ് മാഫിയ ബന്ധങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ശത്രുതയും അതിൻ്റെ പിന്നെ കൊല്ലലും കൊലവിളിയും ഒക്കെയാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. പക്ഷേങ്കിൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതൊക്കെ ലോകോത്തര നടന്മാരാണ്. ഈ ഗോഡ് ഫാദറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ മെർലൻ ബ്രോണ്ടോയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളായിട്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ 3-4 മക്കളാണ്, ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും. അപ്പം അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ എന്ന് പറയുന്നത് സോണി കോർലിയോൺ, പിന്നെ 2ാമത്തെ മകൻ ഫ്രെഡി കോർലിയോൺ, പിന്നെ 3ാമത്തെ മകൻ മൈക്കിൾ കോർലിയോൺ, പിന്നെ കോർണി കോർലിയോൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ. അപ്പം ഈ മൈക്കിൾ കോർലിയോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, അൽപാച്ചിനെയാണ് ആ സിനിമയിൽ മൈക്കിൾ കോർലിയോണായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അൽപാച്ചിനോ പിന്നീട് വലിയ മഹാനായ നടനായി മാറുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലമാണ് ഇതിനകത്ത് കാണിക്കുന്നത്, ചെറുപ്പകാലത്താണ് അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പം ഈ സിനിമ യഥാർത്ഥത്തിൽ ഒരു ട്രൂ സ്റ്റോറിയെ ബേസ്ഡ് ചെയ്യുന്നു വേണമെന്ന് നമുക്ക് പറയാം. ട്രൂ സ്റ്റോറികളെ, അതായത് പണ്ട് കാലത്ത് നമ്മുടെ അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ, അമേരിക്ക പുതുതായി കൊളംബസ് കണ്ടുപിടിക്കുമ്പോൾ യൂറോപ്യൻ നാടുകളിൽ നിന്ന് ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ന്യൂ വേൾഡിലേക്ക് കുടിയേറി. അതായത് ആ ഒരു 17-18 നൂറ്റാണ്ടുകളിൽ, അതായത് 16ാം നൂറ്റാണ്ട് തൊട്ട് ഒരുപാട് ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറി. ആ കുടിയേറിയുടെ കൂട്ടത്തിൽ ഇറ്റലിയിലെ
പലേർമോ, പലേർമോ എന്ന് പറയുന്നത് സിസിലിയുടെ ക്യാപിറ്റലാണ്. പലേർമോയിൽ നിന്നുള്ള ചില കുടുംബങ്ങൾ, മാഫിയ കുടുംബങ്ങളും പല സിറ്റികളിലും കുടിയേറി. സിറ്റികളൊന്നുമില്ല, പിന്നെ സിറ്റികൾ പിന്നെ ഉണ്ടായി വരികയാണ്. അങ്ങനെ ഏറ്റവും വലിയ സിറ്റിയായ ന്യൂയോർക്കിലും ഇതുപോലെ പല കുടുംബങ്ങളും കുടിയേറി. അങ്ങനെ ഒരു കാലത്ത്, അതായത് ഏകദേശം ഒരു 80s അവസാനം വരെ അമേരിക്കയിലെ പല സിറ്റികളും ഈ മാഫിയ ഭരിച്ചിട്ടുണ്ട്. മാഫിയ കുടുംബങ്ങൾ, അതായത് നമ്മുടെ സാധാരണ ഭരണകൂടങ്ങൾക്ക് എത്താൻ പറ്റാത്ത, നീതിപീഠത്തിനൊക്കെ എത്താൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരറിയാതെ നടക്കുന്ന കാര്യങ്ങൾ സമാന്തരമായി ഇവരൊരു ഗവൺമെൻറ്റായിട്ട് തന്നെ ഫോം ചെയ്ത് അവരുടെ അടുത്ത് പരാതികളൊക്കെ കൊടുത്ത് ഇവർ അതിന് പരിഹാരം കണ്ടെത്താറുണ്ട്. അതേപോലെ ചിലപ്പം ചില പിന്നെ കള്ളക്കടത്തുകളുമൊക്കെ നടത്താറുണ്ട്. പിന്നെ ബിസിനസ്സുകളുണ്ട്, പിന്നെ മറ്റു പ്രോപ്പർട്ടികളൊക്കെ ഇവർക്കുണ്ട്. അപ്പോൾ അവർ നിരന്തരമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന കുടുംബങ്ങളാണിത്. അപ്പം മറ്റു കുടുംബങ്ങൾ വരുമ്പം സ്വാഭാവികമായി ശത്രുതയുണ്ടാവും. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പം ഈ മൂവിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രധാന, അതായത് ഗോഡ് ഫാദറിൻ്റെ പ്രധാന ആളാണ്, ഇതിനകത്ത് ഏജിങ് ഗോഡ് ഫാദറെയാണ് കാണിക്കുന്നത്. ഗോഡ് ഫാദർ വളരെ പ്രായമായിട്ട് ഏജ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇത് ഏകദേശം ഒരു 7 US$ പിന്നെ പ്രൊഡക്ഷൻ പാരാമൗണ്ട് പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ്. ഏകദേശം ഒരു $600 million എങ്കിലും വരുമാനം ഉണ്ടാക്കിയ മൂവിയാണ്. ഇന്നും പല സ്ഥലങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂവിയാണിത്. ഇന്നും ഒരു വലിയ ഗാങ്സ്റ്റർ മൂവിയുടെയൊക്കെ ഒരു ശരിക്കും ഒരു ഒരു പഠന പദ്ധതിയാണ് ശരിക്കും ഗോഡ് ഫാദർ മൂവീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ 2nd part 1974 ഇറങ്ങി, പിന്നെ വരും വർഷങ്ങളിലൊക്കെ അടുത്ത പാർട്ടുകൾ ഇറങ്ങുകയുണ്ടായി. പിന്നെ ഇതിനെ ബേസ് ചെയ്ത് മറ്റു പല നോവലിസ്റ്റുകളും നോവൽ എഴുതുകയും സിനിമാകാരന്മാരും സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2002 വരെ സിനിമകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോഡ് ഫാദറിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗോഡ് ഫാദറിൻ്റെ 50th anniversary ആഘോഷിക്കുന്ന വർഷവും കൂടെയാണ് നമ്മുടെ ഇത്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിനിമയുടെ 50th anniversary ലോകമെമ്പാടും ആഘോഷിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നത് ഇറ്റലിയിൽ നിന്ന് കുടിയേറിയതാണ്. ഇവർ ഇതുപോലെ ന്യൂയോർക്കിനെ, ന്യൂയോർക്കിൻ്റെ അണ്ടർവേൾഡ് ഇവർ നിയന്ത്രിക്കുന്നു. അങ്ങനെ ഇവർക്ക് 3 മക്കളാണ്. അപ്പോൾ ഈ അച്ഛൻ ഏജ് ചെയ്തിരിക്കുന്നു. അപ്പം ഗോഡ് ഫാദർ അങ്ങനെ ഏജ് ചെയ്ത് വരികയാണ്, ഏജായി വരികയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മൂത്ത മകൻ സോണി കോർലിയോണാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും ഗോഡ് ഫാദർ പറയുന്നുണ്ട്, ഈ സോണി കോർലിയോൺ എന്ന് പറയുന്ന ഒരു ഹീറോയാണ്, പെട്ടെന്ന് ചാടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഹീറോകൾക്കൊന്നും കൂടുതൽ കാലം നിലനിൽക്കാൻ പറ്റില്ല, അവർ ഇവൻസിന് വേണ്ടിയുള്ള ആളുകളാണ്. ഹീറോസ് ആർ ജസ്റ്റ് ഫോർ ഇവൻസ്, നോട്ട് ഫോർ ദ ഏജസ് എന്ന് ഗോഡ് ഫാദർ ശരിക്കും ഇവനെ ഉദ്ദേശിക്കുന്നുണ്ട്, മകനെ. അപ്പം ഈ നോവലെന്ന് പറയുന്നത്, നമ്മുടെ ഈ നോവലെന്ന് പറയുന്നത് ബൃഹത്തായ ഒരു കൃതിയാണ്. ഞാൻ നോവൽ വായിച്ചതിന് ശേഷമാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ ഈ നോവൽ വായിച്ച ഒരാൾക്ക് ഈ സിനിമ കാണുമ്പം ഈ ബൃഹത്തായ സിനിമ ഇത്ര വലിയ കാര്യമാണെന്നൊന്നും തോന്നുന്നില്ല. കാരണം നോവൽ അതിലും ബൃഹത്തായ ഒരെണ്ണമാണ്. അതായത് ഗോഡ് ഫാദർ മൈക്കിളിനെ അടുത്ത ഗോഡ് ഫാദർ ആകാൻ വേണ്ടി ഉപദേശിക്കുന്ന രംഗമുണ്ട്. അത് സിനിമയിൽ 10-15 minutes ഉള്ളൂ. അപ്പം പക്ഷേങ്കിൽ നോവലിൽ അതൊരു 3 chapters അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെ ഗോഡ് ഫാദറായി, എങ്ങനെ നോന്ന് നേരിട്ട് പറയാതെ പറയാം എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ടോക്കുണ്ട്. അതായത് മകനുമായിട്ടുള്ളൊരു ടോക്ക്, അത് 3 chapters നോവലിൽ പറയാം. അപ്പം നോവൽ എത്രമാത്രം ബൃഹത്താണെന്ന് ആലോചിച്ചു നോക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും, അദ്ദേഹത്തിൻ്റെ ദ സിസിലിയൻ, അതേപോലെ ദ ലാസ്റ്റ് ഡോൺ, ഇതെല്ലാം ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നോവലിസ്റ്റാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും സിനിമയുമായിട്ടുണ്ട്. അപ്പം ഈ സിനിമയിൽ, അപ്പോൾ അങ്ങനെ സോണി കോർലിയോൺ ഇങ്ങനെ ഗോഡ് ഫാദറിൻ്റെ അടുത്ത ഗോഡ് ഫാദർ ആകാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് തന്നെ ഇദ്ദേഹത്തെ ടാറ്റാംഗ്ലിയ എന്ന് പറയുന്ന ഫാമിലി ഇദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ വധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാറ്റാംഗ്ലിയ ഇദ്ദേഹത്തെ വധിക്കുന്നു. പിന്നെ അതിനുള്ള പ്രതികാരങ്ങൾ ഇവർ ചെയ്യുന്നു. പിന്നെ ഗോഡ് ഫാദർ ഇടയ്ക്ക് മരിക്കുകയാണ്. മരിച്ചു കഴിയുമ്പോഴത്തേക്ക്, അത് ഗോഡ് ഫാദർ മരിക്കുന്നതൊക്കെ മനോഹരമായ രംഗങ്ങളാണ്. അതായത് കൊച്ചുമക്കളുമായിട്ടൊക്കെ ഗാർഡനിൽ ഇങ്ങനെ നടക്കുമ്പം അദ്ദേഹം മരിക്കുകയാണ്. അല്ലാതെ ആരും കൊല്ലുന്നൊന്നുമല്ല. അദ്ദേഹം മരിച്ചു കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മൈക്കിളിന് ഇതിലൊന്നും ഒരു വലിയ ഒരു പിന്നെ താല്പര്യമില്ലാത്ത ആളാണ്. മൈക്കിള് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് ആണ്. ഇറ്റാലിയൻ, ഇവരുടെ ഫാമിലി തികച്ചും ഇറ്റാലിയൻ രീതികൾ പിന്തുടരുന്ന, വെളിയിൽ നിന്നും ആരെയും കല്യാണം കഴിക്കില്ല, ഇറ്റാലിയൻ രീതിയൊക്കെ പിന്തുടരുന്ന ഫാമിലിയാണ്. പക്ഷേ മൈക്കിളിന് പ്രേമം ഒരു കെ ആഡംസ് എന്ന് പറയുന്ന ഒരു പിന്നെ അമേരിക്കൻ ലേഡിയുമായിട്ടാണ്. അപ്പോൾ ഈ കുടുംബത്തിനൊന്നും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഇറ്റാലിയൻ വംശയെ തന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ മൈക്കിള് ഒരു അമേരിക്കക്കാരിയെ തന്നെയാണ്, ബ്ലോണ്ടിയാണ് അദ്ദേഹം പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നത്. അത് വീട്ടിൽ വരികയൊക്കെ ചെയ്യുന്നു. അവർക്കത് ഇഷ്ടമാകുന്നില്ല. അപ്പം ഗോഡ് ഫാദറിനും അത്ര താല്പര്യമില്ല.
പക്ഷെങ്കിൽ ഫൈനലി അതായത് ഫ്രെഡി എന്ന് പറയുന്ന ആളൊരു ലേഡീസ് മാൻ ആണ്, അദ്ദേഹം ഇങ്ങനെ കറങ്ങി നടക്കണം, അദ്ദേഹത്തിന് ഇതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഫൈനലി മൈക്കിളാണ് ആ പിന്നെ അടുത്ത ഗോഡ് ഫാദർ ആകേണ്ടതെന്ന് നാച്ചുറലി കണ്ടെത്തി വരികയാണ്. അദ്ദേഹം ഒരു വഴക്കിലേർപ്പെടും, അതായത് ഒരു കൗണ്ടി ഷെറീഫുമായിട്ട് ഒരു വഴക്കിലേർപ്പെടുകയും അദ്ദേഹത്തിനെ മൂക്കിടിച്ച് പരത്തുകയും ചെയ്യും കൗണ്ടി ഷെറീഫ്. അങ്ങനെ മൂക്കിൽ നിന്നൊരു പിന്നെ എപ്പോഴും ഇങ്ങനെ സ്നീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ പുള്ളി എത്തുന്നുണ്ട്. ആ മൂക്കിൻ്റെ പാലം തകർന്നു പോകും. അങ്ങനെ അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇറ്റലിയിലേക്ക്, ഇവരുടെ നാടായ ഇറ്റലിയിലേക്ക്, യഥാർത്ഥ നാടായ ഇറ്റലിയിലേക്ക്, ഈ പാലർമയിലേക്ക്, അതായത് സിസിലിയിലെ പാലർമയിലേക്ക് അദ്ദേഹത്തെ കടത്തിക്കൊണ്ടു പോവുകയും അങ്ങനെ കടത്തിക്കൊണ്ടുപോയി. അപ്പോൾ അവിടെ നടക്കുന്ന കഥയാണ് ഈ സിസിലി എന്ന് പറയുന്നത്. അവിടെ അപ്പോളോണിയോ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ കണ്ടെത്തുകയും കല്യാണം കഴിക്കുകയും പിന്നെ ടുരി ഗുലിയാനോ എന്ന് പറയുന്ന ഒരു ഗ്യാങ്സ്റ്ററെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് ഈ സിസിലി എന്ന് പറയുന്ന കഥയിലുള്ളത്. അങ്ങനെ അദ്ദേഹം അതോടുകൂടി ആ ഒരു സംഭവത്തോടുകൂടിയാണ് അദ്ദേഹം ഒരു ഡോണായി മാറും എന്ന് നമുക്ക് തോന്നുന്നത്. അദ്ദേഹം പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലം അവിടെ താമസിച്ചതിന് ശേഷം കേസൊക്കെ ഒതുങ്ങിയതിന് ശേഷം വീണ്ടും ന്യൂയോർക്കിലേക്ക് തിരിച്ചു വരുന്നതാണ് കഥ. തിരിച്ചു വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഗോഡ് ഫാദർ മരിക്കുന്നു. ഗോഡ് ഫാദർ മരിച്ചു കഴിയുമ്പോൾ അടുത്ത ഗോഡ് ഫാദറായി മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം തൻ്റെ ചേട്ടനെ കൊന്നവരെ പ്രതികാരം ചെയ്യുന്നു, പ്രതികാരം ചെയ്ത് അങ്ങനെ കഥ തുടരുകയാണ്. അപ്പം ഇതിനകത്ത് ഗോഡ് ഫാദറിൻ്റെ പ്രധാന ആളെന്ന് പറയുന്നത് കോൺസിഗ്ലോർ, കോൺസിഗ്ലോർ എന്ന് അവർ ഇറ്റലിയിൽ പറയുന്ന കൗൺസിലർ അല്ലെ ലോയർ, അത് റോബർട്ട് ഡ്യുവൽ എന്ന് പറയുന്ന മഹാനായ നടനാണ് അഭിനയിച്ചിരിക്കുന്നത്. അത് ടോം ഹേഗൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സിനിമയിൽ. ഇപ്പോൾ റോബർട്ട് ഡ്യുവലാണ്, പഴയ കൗബോയ് മൂവീസൊക്കെ കണ്ടവർക്കറിയാം, റോബർട്ട് ഡ്യുവലാണ് ഇതിനകത്ത് ടോം ഹേഗനെ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രധാനപ്പെട്ട നമ്മുടെ ഗോഡ് ഫാദറിൻ്റെ ആളുകളാണ് രണ്ട് മൂന്ന് ഹിറ്റ്മാൻസ് വരുന്നുണ്ട്. അത് ആദ്യത്തെ ആളാണ് കാപ്പോ ക്ലെമൻസോ, പിന്നെ ലൂക്ക ബ്രാസി, പിന്നെ അൽനേരി. അപ്പോൾ ഈ ഹിറ്റ്മാൻ എപ്പോഴും ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണല്ലോ, ഇവർ ഗോഡ് ഫാദർ പറയുന്ന കാര്യം അതേപടി പിന്നെ അനുവർത്തിക്കേണ്ട ആ ഒരു ഓർഡർ നടപ്പാക്കേണ്ട ആളാണ് ഹിറ്റ്മാൻ. അപ്പോൾ അവർ പിന്നെ എപ്പോഴും ഡേഞ്ചർ സോണിലാണ്. അപ്പോൾ അവരെപ്പോഴും മരിക്കും. അപ്പോൾ ആദ്യം ഈ കാപ്പോ ക്ലെമൻസ മരിക്കും, അത് കഴിയുമ്പം ലൂക്ക ബ്രാസി വരും, ലൂക്ക ബ്രാസി കഴിയുമ്പോൾ അൽനേരി വരും. അങ്ങനെയാണ് ആ ഒരു ഹിറ്റ്മാൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കുടുംബമാണിത്. അപ്പോൾ ഈ കുടുംബത്തിൽ ഈ ഗോഡ് ഫാദറിനെ പിന്നെ എന്താ പറയുന്നത് നമ്മുടെ കുടുംബക്കാരെക്കാട്ടി ആക്സസ് ഉള്ളത് ഈ പിന്നെ നമ്മുടെ കോൺസിക്ലറുമായിട്ടാണ് കൂടുതൽ സംസാരിക്കത്തുള്ളൂ. ഈ കുടുംബക്കാരുമായിട്ട് പോലും നമ്മുടെ ഗോഡ് ഫാദർ അധികം സംസാരിക്കില്ല, ഫോണിൽ സംസാരിക്കത്തില്ല, ഫോണൊക്കെ എടുക്കുന്നത് കോൺസിക്ലോർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വലിയൊരു പാട്രിയാർച്ച്, ഈ കുടുംബത്തിൻ്റെ ഒരു പാട്രിയാർച്ച് ആണ് ശരിക്കും ഗോഡ് ഫാദർ എന്ന് പറയുന്നത്. അപ്പം അതിമനോഹരമായൊരു മൂവിയാണ്. ഇനിയും ആ മൂവി കാണാത്തവർ, ഗോഡ് ഫാദർ എന്ന മൂവി കാണാത്തവർ, നോവൽ വായിക്കാത്തവർ ഈ നോവൽ വായിക്കണമെന്നും മൂവി കാണണമെന്നാണ് ഞാൻ പറയുന്നത്. അത്ര മനോഹരമായൊരു മൂവിയാണ്. അപ്പോൾ ഈ മൂവികളൊക്കെ പണ്ട് കാണുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരു മൂവി എന്നുണ്ടാകും, ഇതുപോലെ ഒരു മൂവി എന്ന് ഉണ്ടാകും. കാരണം ആലോചിക്കണം, 1972 ഈ മൂവി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഇതുപോലൊരു മൂവി നമുക്ക് എന്ന് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ, കേരളത്തിലോ അല്ലെ ഇന്ത്യയിൽ തന്നെ ഈ മൂവി എങ്ങനെ ഇതുപോലൊരു മൂവി എന്ന് വരും എന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പം അത്ര ബൃഹത്തായ മൂവിയാണ്, അത്ര ബൃഹത്തായ സിനിമയാണിത്. അപ്പോൾ എക്കാലത്തെയും ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് ഈ സിനിമ. അപ്പം നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് പ്രധാനമായും നമ്മുടെ ഗോഡ് ഫാദറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഏത് സിനിമയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വരുന്നതെന്ന്. അതെ, തീർച്ചയായിട്ടും നമ്മൾ മൈക്കിളപ്പനെ കുറിച്ച് തന്നെയാണ് പറയാൻ വരുന്നത്. അപ്പം ഭീഷ്മപർവം. അപ്പോൾ എനിക്ക് ഞാനിതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ യാദൃശ്ചികമാകാം. ഈ തീർച്ചയായിട്ടും അമൽ നീരദ് സിനിമയെന്ന് പറയുന്നത് ഒരു പ്രത്യേക, അത് നമ്മൾ ബിഗ് ബിയിലൊക്കെ കണ്ടതാണ്, ഒരു പ്രത്യേക ഒരു സറ്റയറോ അറ്റയറോ ഒക്കെ ഉള്ളൊരു സിനിമകളായിരിക്കും അതെപ്പോഴും. അതിന് സംഗീതത്തിന് പ്രാധാന്യമുണ്ട്, അതുപോലെ ക്യാരക്ടേഴ്സിന് പ്രാധാന്യമുണ്ട്, കാസ്റ്റിങ്ങിന് പ്രാധാന്യമുണ്ട്, അതുപോലെ ഈവൻ ക്യാമറയ്ക്ക് പ്രാധാന്യമുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും വ്യത്യസ്തത പുലർത്തുന്ന സിനിമകളാണത്. എന്തായാലും ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്രൂവും സംവിധായകനും ഒക്കെ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടായിരിക്കാം, ഗോഡ് ഫാദർ മൂവീസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഇതിൻ്റെ ചില സാദൃശ്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിതൊരു മൂവി കോപ്പിയാണെന്നൊന്നും പറയുന്നില്ല, ഇതിനകത്ത് ചില കണ്ട ചില സാദൃശ്യങ്ങൾ ഞാൻ പറയാം, നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ പത്മയിലെ പോയിട്ടാണ് സിനിമ കണ്ടത്, വലിയ തിരക്കാണ്. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്ത് പോയി കാണുകയാണ് ചെയ്തത്. അപ്പം ഈ ഭീഷ്മപർവം കാണാത്തവർ എല്ലാവരും പോയി കാണണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിമനോഹരമായൊരു മൂവിയാണ്. അപ്പം നമുക്ക് ഈ സാദൃശ്യം ഒന്ന് നോക്കിക്കളയാം.
അപ്പം ഈ ഇവിടെയും ഒരു വലിയൊരു മാഫിയ കുടുംബമാണ്. എന്നാൽ മാഫിയ അവർ കണ്ടിന്യൂസ് ആയിട്ട്, ഇതിപ്പോൾ ഈ കോർലിയോൺ ഫാമിലി പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാഫിയ പ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല. പല ബിസിനസ്സുകൾ ചെമ്മിൻ കെട്ട് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ ഇത് കൊച്ചിയിലുള്ള, ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു ഫാമിലിയാണ്, അഞ്ഞൂറ്റി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആ കുടുംബത്തിൻ്റെ ചരിത്രമൊക്കെ, അവർ ഓട്ടോയിലിരുന്നു കൊണ്ട് തന്നെ ഒരു ലേഡിയും അവരുടെ മകളും ഈ മൈക്കിളപ്പനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ കാണാൻ വരുമ്പോഴത്തേക്ക് അവരാ പിന്നെ ഓട്ടോക്കാരനെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോർച്ചുഗീസുകാർ വരുമ്പം ക്രിസ്മതം സ്വീകരിക്കുന്ന കുടുംബമാണെന്നും അങ്ങനെ ഇവരിവിടെ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരങ്ങ് വലിയ ആളുകളായെന്നും, ഇപ്പം നിയന്ത്രിക്കുന്നത് മൈക്കിളപ്പൻ എന്ന് പറയുന്ന ആളാണ് ഇവരുടെ പാർട്ടി ആർച്ച്, ഇവരുടെ കുടുംബത്തിൻ്റെ പാർട്ടി ആർച്ച് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതിന് ഒരു സെയിം ഒരു 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 സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടും ക്രിസ്ത്യൻ കുടുംബമാണ്, കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞാൽ കത്തോലിക്ക കുടുംബമാണ്. അതേപോലെ ഇവർ മൂല്യങ്ങളൊക്കെ വളരെയേറെ, ഈ വിശ്വാസമൊക്കെ വളരെയേറെ കീപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഈവൻ കോർലിയോൺ ഫാമിലി അത് തന്നെയാണ്, പിന്നെ ഇറ്റലിയിൽ നിന്ന് കുടിയേറി വന്ന കത്തോലിക്ക കുടുംബമാണ്. അപ്പം ഇവർ ഇവരുടെ വീട്ടിൽ തന്നെയുണ്ട്, അച്ഛന്മാരും പുരോഹിതന്മാരൊക്കെ ഇവരുടെ കുടുംബത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട്, കുടുംബത്തിൽ തന്നെയുണ്ട്. പിന്നെ അതേപോലെ ഈ രണ്ട് സിനിമയും തുടങ്ങുന്ന ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴാണ്. അതായത് നമ്മുടെ ഈ ഗോഡ് ഫാദർ തുടങ്ങുന്നത് കോണി കോർലിയോൻ്റെ മകളുടെ കല്യാണ ദിവസമാണ് തുടങ്ങുന്നത്. അതേപോലെ ഇവിടെ ഒരു പിന്നെ കൊച്ചുമകൻ്റെ ബർത്ത്ഡേ ദിവസമാണ് തുടങ്ങുന്നത്. ഇവിടെ ഗോഡ് ഫാദർ കല്യാണമൊന്നും കഴിച്ചിട്ട്, ഇവിടുത്തെ നമ്മുടെ ഗോഡ് ഫാദർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, മറ്റേതൊരു ഫാമിലി മാനാണ്. മൂന്ന്, ഞാൻ പറഞ്ഞ പോലെ നാല് മക്കളുണ്ട് ഗോഡ് ഫാദറിന്. ഇവിടെ മൈക്കിളപ്പന് കുട്ടികളൊന്നുമില്ല, നേരത്തെ ഒരു പ്രേമം ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ്റെ മക്കളൊക്കെയാണ് പുള്ളിയുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ പടം തുടങ്ങുമ്പോൾ തന്നെ, ഗോഡ് ഫാദർ തുടങ്ങുമ്പോഴും ഇതേപോലെ ആളുകൾ ഗോഡ് ഫാദറിനെ കാണാൻ വരികയാണ്, അദ്ദേഹത്തെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പരാതികളുമായിട്ട് വരികയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു സൈഡിൽ നടക്കുന്നൊരു വലിയ ഫംഗ്ഷൻ, ഇവരുടെ വലിയ വീടിന് വീട്, അത് വലിയ കോമ്പൗണ്ടാണ്, അവിടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട് കോണിക്കോളിയുടെ കല്യാണം. പക്ഷേ അതിലൊന്നും ഇടപെടാതെ പിന്നെ ഗോഡ് ഫാദർ ഇങ്ങനെ തന്നെ കാണാൻ വന്ന ആളുകളെ, അപ്പോൾ ഇതുപോലെ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ കാണാൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാൻ വരുന്ന ആളുകളെ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പം ഗോഡ് ഫാദറിൻ്റെ കൈ മുത്തുന്നു ആളുകൾ. അപ്പം കോൺസി ഗ്ലോറിയോട് കാര്യങ്ങൾ ഗോഡ് ഫാദർ പറയുന്നു, അത് ഈതി എന്ന് പറയുന്നു. അതേപോലെ ഹിറ്റ്മാൻ, തൊട്ടടുത്ത് തന്നെ ഹിറ്റ്മാൻ നിപ്പുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മുടെ നമ്മുടെ കോൺസി ഗ്ലോറിയുടെ ഒരു റോള് ചെയ്യുന്നത് നമ്മുടെ കണക്കപ്പിള്ളയാണ്. അപ്പം ഇതിനകത്ത് ഗോഡ് ഫാദർ പറയുന്നുണ്ട്, ഈ പലപ്പോഴും പറയും, ഇത് എൻ്റെ ടോം ഹാങ്കൻ എൻ്റെ ഫാമിലി തന്നെയാണ്, പുള്ളി ഇറ്റാലിയനൊന്നും അല്ല സിനിമയിൽ. അപ്പം എന്നാലും പറയും എല്ലായിടത്തും പുള്ളിക്ക് ആക്സസ് ഉണ്ട്. അപ്പം ഇത് ഈ ടോം ഹാങ്കൻ നമ്മുടെ ഫാമിലിയാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ, ഇവിടെയും മമ്മൂട്ടി പറയുന്നുണ്ട്, ഈ കണക്കപ്പിള്ള നമ്മുടെ ഫാമിലിയാണ്, അവർക്ക് ഇവിടെ നിൽക്കാം, എൻ്റെ ഹിറ്റ്മാൻ നമ്മുടെ ഫാമിലിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ അബു സലീം ചെയ്യുന്ന കഥാപാത്രം, അതെനിക്ക് കാപ്പോ ക്ലെമൻസ് അല്ലെ ലൂക്ക ബ്രാസി അൽനേരിയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു കഥാപാത്രം എപ്പോഴും ഒരു നിഴലായിട്ട്, പിന്നെ മൈക്കിളപ്പൻ്റെ നിഴലായിട്ട് നടക്കുന്നു. അതേപോലെ തന്നെയാണ് കാപ്പോ ക്ലെമൻസൊക്കെ ഗോഡ് ഫാദറിൻ്റെ നിഴലായിട്ട് എപ്പോഴും കൂടെ കാണും. ഗോഡ് ഫാദർ എവിടെ പോയാലും ഹിറ്റ്മാൻ കൂടെ കാണും. അപ്പോൾ ആ ഒരു കഥാപാത്രമാണ് അബു സലീം ചെയ്യുന്ന കഥാപാത്രം എനിക്ക് തോന്നിയത്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ സിനിമ എപ്പോഴും ഒരു ഡാർക്ക് ഷെയ്ഡിലാണ്, അത് ഗോഡ് ഫാദറും ലൈറ്റ് വളരെ കുറവായിരിക്കും, ഡാർക്ക് ഷെയ്ഡിലാണ് സിനിമ. പിന്നെ ഉടനീളം ഡാർക്ക് ഷെയ്ഡിലാണ് സിനിമ. ഇവിടെയും ആ സിനിമ അങ്ങനെ ഉടനീളം ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട്. അപ്പം അതേപോലെ ഗോഡ് ഫാദർ എപ്പോഴും തന്നെ ഫംഗ്ഷൻ നടന്ന് കുറേ കഴിഞ്ഞിട്ട് ഇറങ്ങി വരും. ഇവിടെ ആളുകൾ ഇതേപോലെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഗോഡ് ഫാദറിനെ കുറിച്ച്. അതേപോലെ തന്നെയാണ് മൈക്കിളപ്പനെ കുറിച്ച് ആളുകൾ താഴെ വന്ന് ബന്ധുക്കളൊക്കെ സംസാരിക്കുന്നു. അതേപോലെ കുടുംബത്തിൽ നിന്ന് പള്ളിയിലച്ഛനും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഗോഡ് ഫാദറിനകത്തും അവരുടെ കുടുംബത്തിന്, അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള ഇറ്റാലിയൻ പള്ളിയിലച്ഛനും ബിഷപ്പും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ ഇതേപോലെ വിശ്വാസികളുടെ ഒരു കുടുംബമാണ്, രണ്ടും വിശ്വാസികളുടെ കുടുംബമാണ്. അപ്പം അവസാനം ഫംഗ്ഷന് വേണ്ടി പുള്ളിക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുന്നു. പുള്ളി വന്നു കഴിയുമ്പോഴേ ഫംഗ്ഷൻ തുടങ്ങുകയുള്ളൂ. ഇതേപോലെ തന്നെയാണ് ഗോഡ് ഫാദറിലും, പുള്ളി വന്നതിന് ശേഷമേ ഏത് ഫംഗ്ഷനും തുടങ്ങുകയുള്ളൂ, എത്ര നേരം വേണേലും ആളുകൾ കാത്തിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു രീതിയാണ് എനിക്ക് തോന്നിയത്, മറ്റൊരു സിമിലാരിറ്റി എനിക്ക് തോന്നിയത്, ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പെങ്ങടെ വിവാഹമാണ്. അപ്പോൾ ഗോഡ് ഫാദറിൽ മകളാണ്, ഗോഡ് ഫാദറിൻ്റെ മകൾ, അപ്പം മൈക്കിൾ കോർലിയോൻ്റെ പെങ്ങളാണെന്ന് പറയാമല്ലോ. അപ്പം കോണി കോർലിയോൻ സ്വന്തമായാണ് പിന്നെ തൻ്റെ ഭർത്താവിനെ കണ്ടെത്തുന്നത്. അങ്ങനെ അവർ അവസാനം നിവൃത്തിയില്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ഇവനെക്കുറിച്ച് നേരത്തെ അറിയുന്നത്ര നല്ല ആളല്ലെന്നറിയാം, എങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. ആ കല്യാണമാണ് ഇപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെയും പെങ്ങൾ, അത് ലെന ചെയ്യുന്ന കഥാപാത്രം, സ്വന്തമായിട്ടാണ് ഭർത്താവിനെ തിരഞ്ഞെടുത്തതെന്ന് പറയുന്നുണ്ട്. അയാൾ ഒരു ലൂസ് ക്യാരക്ടറാണ്. അപ്പം ഇയാൾ അവസാനം, അതായത് ഈ നമ്മുടെ അഞ്ഞൂറ്റിയുടെ
ശത്രു ഫാമിലിയായി കീച്ചേരി, കീച്ചേരി എന്ന് പറയുന്ന ഫാമിലിയായി ചേരുകയും അവരെ അവർക്ക് പല കാര്യങ്ങളും ചോർത്തി കൊടുക്കുകയും അങ്ങനെ മൈക്കിളപ്പനെ കൊല്ലാനുള്ള പദ്ധതികളിൽ പങ്കാളിയാവുകയും ചെയ്യുന്നുണ്ട്. അതിനായിട്ട് അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഗോഡ്ഫാദറിലും അങ്ങനെ തന്നെ, ഈ സോണി കോർലിയോൺ മരിക്കാനുള്ള കാരണം, അതായത് മൂത്ത മകനായ സോണി കോർലിയോൺ മരിക്കാനുള്ള കാരണം, സോണി കോർലിയോണിൻ്റെ ഭർത്താവ് ഒറ്റിക്കൊടുക്കുന്നതാണ്. ഇയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഈ നമ്മുടെ ടാറ്റാംഗ്ലിയ ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഇട്ട് അദ്ദേഹത്തെ പിന്നെ വകഞ്ഞിട്ട്, കാരണം ഇവർ ഇപ്പോഴത്തെ യാത്രകളൊന്നും അങ്ങനെ ആരും അറിയാതെയാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ആരും ആരോടും പറയാറില്ല, അങ്ങനെ ആർക്കും അറിയുക, വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയുള്ളൂ, കാരണം എപ്പോഴും ശത്രുതയുള്ള ആളുകളാണ്. അങ്ങനെ പുള്ളിയെ വളഞ്ഞിട്ട് കൊന്നുകളയുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഇയാൾ, അതായത് ഈ ലെനയുടെ ഭർത്താവ്, മറ്റ് ശത്രുചേരിയിൽ ചെന്നിട്ട് ഈ ഇദ്ദേഹത്തെ തകർക്കാനുള്ള പദ്ധതികൾ പ്ലാൻ ഇടുന്നത്. അപ്പോൾ ഇവർക്ക് ചീറ്റിംഗ് ഒരിക്കലും ഇവരനുവദിക്കത്തില്ല. ഈ മാഫിയ ഫാമിലികളിൽ ചീറ്റിംഗ് ഒരിക്കലും അനുവദിക്കത്തില്ല. അപ്പോൾ ചീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കരുക്കൾ നീക്കിയിട്ടാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഈ സോണി കോർലിയോണിൻ്റെ ഭർത്താവിനെ ഇതേപോലെ ഈ സോണി കോർലിയോണിനെ പിന്നെ ഈ ചതിക്കുന്നത് ഇവനാണെന്ന് മനസ്സിലാകുമ്പോൾ മൈക്കിള് ഡോണായി കഴിഞ്ഞ്, അതായത് ഗോഡ്ഫാദറിൻ്റെ മരണശേഷം മൈക്കിള് ഡോണായി കഴിഞ്ഞിട്ട് അടുത്ത അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഈ സോണി കോർലിയോണിൻ്റെ പിന്നെ ഹസ്ബൻഡിനെ കൊല്ലുകയാണ്. അപ്പോൾ കൊല്ലുമ്പോൾ അവനോട് പറയുന്നത്, ഞാനെല്ലാം കണ്ടു, ഇനി യു ഹാവ് ടു ടോക്ക് അബൌട്ട് നൗ ദ ടൈം ടു ടോക്ക് അബൌട്ട് സോണി കോർലിയോൺ എന്ന് പറയും. അപ്പോഴിവന് മനസ്സിലാകും, കാരണം ഇതെല്ലാം ഇവനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. അപ്പം അവനൊന്നും സംസാരിക്കത്തില്ല. അപ്പോൾ അവനോട് പറയും, നൗ യു ക്യാൻ നീൽ ഡൗൺ ആൻഡ് പ്രേ ഫോർ യുവർ സോൾ. അപ്പോൾ ഇവർ ഇതിനെ ഒരു അവസരം കൊടുക്കും, അതായത് നിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക്, ഇനി നിനക്ക് നിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയും എന്ന് തന്നെയാണ്. അപ്പോൾ അവനെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പം ഇതിനകത്ത് തിരിച്ചറിയുന്നത്, ഇവള് ഇത് തിരിച്ചറിയുന്നു, ഈ പിന്നെ സോണി കോർലിയോൺ തിരിച്ചറിയുകയും പിന്നെ മൈക്കിളിനോട് വന്ന് ചോദിക്കുന്ന സീനുണ്ട്. അതൊക്കെ വലിയ നാടകീയമായ രംഗങ്ങളാണ്. ആ സീനിൽ അപ്പോൾ ഇവനോട് ചോദിക്കുമ്പോൾ ഇവനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ മൈക്കിൾ, നീയല്ലേ എൻ്റെ ആൾ, നീയല്ലേ അവനെ കൊന്ന്, എൻ്റെ കുഞ്ഞുങ്ങളെ അനാഥയാക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് തട്ടിക്കയറുന്നുണ്ട്. അപ്പോൾ ഇവനൊന്നും മിണ്ടുന്നില്ല ഗോഡ്ഫാദറിനെ പോലെ. അപ്പം നമുക്ക് തന്നെ, പ്രേക്ഷകന് തന്നെ മനസ്സിലാകും, ഇവൻ ഗോഡ്ഫാദറായി മാറിക്കഴിഞ്ഞു, ഇവനൊരു കരുത്തനായ, അതായത് കരുത്തനായ ഒരു ഗോഡ്ഫാദറായി മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതായത് അപ്പം നമ്മുടെ പിന്നെ ടോം ഹേഗൻ വന്നിട്ട് ഇവളെ പുറത്താക്കി, ഇവളെ സമാധാനിപ്പിച്ച് പുറത്താക്കി, കഥ അടയ്ക്കുകയാണ്. അപ്പോൾ കഥ അടച്ചു കഴിയുമ്പം അവൾ തിരിച്ച് നടന്നു വരുന്ന സീൻ, അത് കഴിയുമ്പം ഈ കഥ കടച്ചു കഴിയുമ്പോൾ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ആഡമിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നല്ലോ. കെ ആഡം അവിടെ നിന്ന് ഡയാന കീറ്റൺ എന്ന് പറയുന്ന ഒരു വലിയ നടിയാണ് കെ ആഡമായിട്ട് അഭിനയിച്ചിരിക്കുന്ന അമേരിക്കൻ നടി. അപ്പോൾ കെ ആഡം ഇങ്ങനെ പാത്രം തുടയ്ക്കുകയാണ്. ആ പാത്രം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തുടച്ച് അതൊരു വലിയ ഒരു ഭയങ്കര ഒരു നാടകീയമായ സീനാണത്. തുടച്ചുകൊണ്ട് തന്നെ കണ്ണ് നിറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഇവൻ ഗോഡ്ഫാദറായി മാറി എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് തരുന്നത്. അപ്പം ഇവിടെ അങ്ങനെയൊന്നുമുള്ള സൂചനകളൊന്നുമില്ല. ഇവിടെ നമ്മുടെ മൈക്കിളപ്പൻ മാത്രമേ ഉള്ളൂ. മൈക്കിളപ്പൻ്റെ ഒരു തലമുറയൊന്നുമില്ല. മൈക്കിൾ ചിലപ്പോൾ സിനിമ തുടരുമായിരിക്കും. മൈക്കിളപ്പൻ തന്നെയാണ് ഇതിനകത്ത് ഉള്ളത്, അല്ലാതെ മകനെയോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയത് മറ്റൊരു സിമിലാരിറ്റി എന്ന് പറയുന്നത് ഈ ഗോഡ്ഫാദറിൻ്റെ ആ ഒരു എൻട്രിയാണ്. ഈ നമ്മുടെ ഗോഡ്ഫാദർ എൻട്രിയിൽ പലപ്പോഴും അതൊരു വലിയ മാസ് എൻട്രിയാണ് നടത്തുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ മമ്മൂട്ടിയുടെ ഓരോ സീനിലെയും എൻട്രി എന്ന് പറയുന്നത്. അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ ആ രീതിയും ഒക്കെ തന്നെ ഗോഡ്ഫാദർ എൻട്രി ചെയ്യുന്ന പോലുള്ള ആ ഒരു സ്റ്റൈലാണ്. അതേപോലെ പിന്നെ ഇതിൻ്റെ ഒരു മ്യൂസിക്, ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതായത് ഈ മൈക്കിളപ്പനിൽ. അപ്പോൾ ഈ ഗോഡ്ഫാദറിൽ ഇത് ശരിക്കും ഓപ്പറ മ്യൂസിക്കാണ് ഉപയോഗിക്കുന്നത്. ഈവൻ കില്ലിങ്ങിന് പോലും ഓപ്പറ മ്യൂസിക്കാണ്. ഇവിടെ നമ്മുടെ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ചെറിയൊരു അകമ്പടിയോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് നന്നായിട്ട് മെൽറ്റാകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ മൈക്കിളപ്പനിലും കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ കെ ആഡം അതായത് ഈ മൈക്കിള് ഇവരുടെ സമൂഹത്തിന്, അതായത് ഈ ഇറ്റാലിയൻ സമൂഹത്തിന് പുറത്തുള്ള ഒരാളെയാണല്ലോ വിവാഹം കഴിക്കുന്നത്. കെ ആഡം വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിനെല്ലാവർക്കും മുറുമുറുപ്പുണ്ട്. ആ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത് ഈ നദിയാമൈതു ചെയ്ത കഥാപാത്രം. അതായത് നദിയാമൈതുവിൻ്റെ ഹസ്ബൻഡ് നദിയാമൈതുവിനെ പുറത്തുനിന്ന് മറ്റൊരു സമുദായത്തിലുള്ളവരെ വിവാഹം കഴിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മുറുമുറുപ്പൊക്കെ ഉണ്ട്. ആ മൈക്കിളിൻ്റെ വിവാഹവുമായിട്ടാണ് എനിക്ക് താരതമ്യം ചെയ്യാൻ തോന്നുന്നത്. അതായത് ഒരു അമേരിക്കക്കാരിയെ കെട്ടിയപ്പോഴത്തേക്ക് ഇറ്റാലിയൻ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അപ്പോൾ അത് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ പിന്നെ അവസാനം മൈക്കിള് വലിയ ഡോണായി കഴിയുമ്പോൾ എല്ലാവരും അത് കെട്ടടങ്ങി പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ചില സിമിലാരിറ്റികൾ. ഞാനിത് ഈ സിനിമ ഒരിക്കലും ഗോഡ്ഫാദറിൻ്റെ കോപ്പിയാണെന്നൊന്നും പറയുകയല്ല. ഇതിന് ചില ഞാൻ കണ്ട ചില സിമിലാരിറ്റികളാണ്, അതിശയോക്തിയോട് കണ്ട ചില സിമിലാരിറ്റികളാണ് ഞാൻ പറയുന്നത്.
അപ്പം ഈ സിനിമ എല്ലാവരും കാണണം. ഈ പിന്നെ നമ്മുടെ ഫിഷ് മോറോ എല്ലാവരും കാണേണ്ട സിനിമയാണ്. ഇതുപോലൊരു സിനിമ നമ്മുടെ നാട്ടിൽ പണ്ട് ഞങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ പഴയ സിനിമകൾ കാണുമ്പം ഇങ്ങനെ ഒരു സിനിമ വരുമോ എന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഈ തമിഴ് സിനിമയെ സുബ്രഹ്മണ്യപുരം അതാണ് ഒരു പീരീഡ് സിനിമയുടെ ഒരു തുടക്കം എന്നൊക്കെ വേണമെങ്കിൽ സുബ്രഹ്മണ്യപുരത്തെ നമുക്ക് പറയാം. അതായത് ഒരു 86-ലോ 80-കളിലോ ഒക്കെ നമ്മളെ ആ സിനിമയെ അങ്ങ് വലിച്ചടിപ്പിച്ചുകൊണ്ട് പോവുകയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ആ സിനിമയിലേക്ക് അങ്ങ് പ്രവേശിച്ച് നമ്മൾ അവിടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആ സിനിമ കാണുമ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ എന്ന് വരുമെന്ന്. അപ്പം തമിഴ് സിനിമ ഒരുപാട് മുന്നിലേക്ക് പോയി, ഒരുപാട് നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് മുന്നിലേക്ക് പോയി. വലിയ മഹത്തായ സിനിമകളുണ്ടാകുന്നു. ഈവൻ ചെറിയ സിനിമകൾ പോലും, കാക്കമുട്ട എന്നൊക്കെ പറയുന്ന ചെറിയ സിനിമകൾ പോലും എത്ര മഹത്തായ സിനിമകളാണെന്ന് ഓർക്കണം. എന്ത് വലിയ സന്ദേശമാണ് അത് നൽകുന്നതെന്ന് ഓർക്കണം. അപ്പം അതുപോലെ തന്നെ ഒരു വലിയ സിനിമയാണ് ഈ പറയുന്ന ഭീഷ്മപർവ്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആളുകൾ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. അതായത് ആ സിനിമയുടെ മേക്കിംഗ്, ആ ഒരു കഥപറച്ചിൽ നമ്മൾ ശരിക്കും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ തന്നെയാണത്. പിന്നെ അതേപോലെ മമ്മൂട്ടിയുടെയും അതേപോലുള്ള എല്ലാ കാസ്റ്റിൻ്റെ എല്ലാ പിന്നെ കഥാപാത്രങ്ങളെയും, അതായത് എല്ലാ നടന്മാരെയും നടീനടന്മാരുടെ അഭിനയ മികവ് ഇതിനകത്ത് എടുത്തു പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. 70 കഴിഞ്ഞ മമ്മൂട്ടി ഈ സിനിമ കൊണ്ടുപോകുന്ന രീതി, അതേപോലെ പിന്നെ ഷൗബിൻ്റെ കഥാപാത്രം, അതേപോലെ ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രം, അങ്ങനെ എല്ലാ സ്ത്രീ കഥാപാത്രങ്ങൾ ഇവരൊക്കെ തന്നെ എല്ലാവരും തന്നെ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന, വളരെ മനോഹരമായി അവരുടെ ഭാഗങ്ങൾ കൃത്യമായി ചെയ്തിരിക്കുന്ന സിനിമയാണ് ഭീഷ്മപർവ്വം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിനകത്ത് ഗോഡ് ഫാദറുമായിട്ട് ചില സിമിലാരിറ്റീസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒരിക്കലും ഈ സിനിമ ഒരു കോപ്പിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി കാണുക. അപ്പം ഈ സിനിമയിൽ പിന്നെ ഈ നമ്മുടെ ഷൗബിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ മനോഹര, അതായത് മമ്മൂട്ടിയെ പോലെ തന്നെ മനോഹരമായിട്ട് തന്നെ ഷൗബിൻ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ പിന്നെ അവസാനം ലെനയുടെ ഭർത്താവിനെ നമ്മുടെ പിന്നെ ഇതിനകത്ത് ചെയ്യുന്ന പോലെ, നമ്മുടെ ഗോഡ് ഫാദർ ചെയ്യുന്ന പോലെ തന്നെ ലെനയുടെ ഭർത്താവ് ചതിയനാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവനെ കുന്നുകളയുന്ന സീനൊക്കെ ഭയങ്കര സീനാണ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഓക്കെ, ശരി, ഇനി മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വരാം. ഓക്കെ, ബൈ.